ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ടി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക, എനിത്തിങ് ഹാപ്പ് അല്ലേ? ഫസ്റ്റ് ഗോപ്പ് ആണ്, ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് ഗുരുവായൂർ സ്പെഷ്യാലിറ്റീസ്, ഗുരുവായൂരിൻ്റെ പ്രത്യേകതകൾ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഒരു മുനിസിപ്പൽ ക്ഷേത്ര നഗരമാണ് ഗുരുവായൂർ എന്നത്. പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടെമ്പിൾ സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗുരുവായൂർ. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 29.66 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 66,007 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 27 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഐതിഹ്യം പരിശോധിക്കുമ്പോൾ, അതായത് ഹൈന്ദവ ഐതിഹ്യമനുസരിച്ച് ശ്രീകൃഷ്ണൻ തൻ്റെ ദ്വാരകയിലെ തൻ്റെ ക്ഷേത്രത്തിലെ വിഗ്രഹം, അവിടെ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന് മുമ്പ് ബൃഹസ്മതി മഹർഷിയെയും വായുദേവനെ ഏൽപ്പിക്കുകയും ഇത് വേറെ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കുവാനായിട്ട് അവരോട് പറയുകയും ചെയ്തു. അവരപ്രകാരം അത് വന്ന് പ്രതിഷ്ഠിച്ചത് കേരളത്തിലാണ്, ഗുരുവായൂരിലാണ് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ബൃഹസ്മതി മഹർഷിയെ സൂചിപ്പിക്കുന്ന ഗുരുവെന്നും വായുദേവനെ സൂചിപ്പിക്കുന്ന വായു എന്നും ഉള്ള ആ പേരുകൾ കൂട്ടിച്ചേർത്താണ് ഗുരുവായൂർ എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം. അവരാ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഇവിടെ ഗുരുവായൂർ എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് എന്നാണ് ഹൈന്ദവ ഐതിഹ്യത്തിൽ പറയുന്നത്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 292 കിലോമീറ്ററും കൊച്ചിയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്ററും കോഴിക്കോട് നിന്നും ഏകദേശം 90 കിലോമീറ്ററുമാണ് ഗുരുവായൂരിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.